മുറിവുണ്ടായാൽ ഇങ്ങനെ ഒടിക്കുക. ചെറിയ ചെറിയ പൂച്ചകളൊക്കെ കടിച്ചാൽ, ചെറിയ മുറിവുണ്ടായാൽ ഇപ്പം വെട്ടുകൊണ്ട് തോലി ഇങ്ങോട്ട് നീങ്ങിപ്പോയി, അത് പിടിച്ച് ഇങ്ങോട്ട് വെക്കുക. ഇങ്ങോട്ട് വെച്ചിട്ടാണ്ട് അവനെ ഇങ്ങനെ ഇളക്കി അങ്ങ് ഒട്ടിച്ചാൽ അത് മാറൂല. ആ പൊളന്ന് തോലി കണ്ടിച്ചളയണ്ട, അതേപോലെ അവിടെ ജോയിൻ്റ് ആയി. അത്രയും വിശേഷം. വിഷം ശമിക്കും. ചെറിയ പൂച്ചകളൊക്കെ അടിച്ചിട്ട് ഒട്ടിച്ചാൽ വിഷം ശമിക്കും. അതുകൊണ്ടാണ് അതിനെ വിഷക്കരണി, വിഷല്യകരണി എന്നും പറയും, വിഷക്കരണി എന്നും പറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊന്നുമില്ല, രാമരാമ യുദ്ധകാലത്തുള്ള അവർ കൊണ്ടുവന്നെന്ന് പറയുന്ന, ഹനുമാൻ കൊണ്ടുവന്ന മലയെന്ന് ഉരുണ്ട് വീണ് കിളിച്ചെന്ന് പറയുന്നതാണ് ഈ സാധനം. ഇതങ്ങ് കൊണ്ടു തന്നില്ലല്ല, അതിനു മുമ്പിട്ട് അവർ എണ്ണിച്ച് പോയി ഇത് കണ്ടപ്പോഴേ എന്നാ പറയുന്നത്. ഇത് മരുത്വമലയിലാണുള്ളത്. വേറെങ്ങും അങ്ങനെ കണ്ടിട്ടില്ലേ. ഇതാണ് വിശല്യകരണി. ഇത് വിശല്യകരണി എന്ന് പറയുന്നതിന് സന്താനകരണിയുടെ വരെ അല്ലേ എടുക്കാം. എന്ത് സംഭവം? ഇത് രണ്ടും ഉണ്ടോ സ്വാമി, സന്താനകരണിയും വിശല്യകരണിയും ഉണ്ടോ? ഓ ഇതോ, ഇത് കള്ളിയാടും. തിരുക്കള്ളി, ചേരക്കള്ളി എന്നൊക്കെ പറയും. ഇത് ഉപയോഗമുണ്ട്. ഇത് ചില വേണ്ടതിനൊക്കെ കള്ളി കുറഞ്ഞാൽ ഇതിന്റെ പാൽ ഉപയോഗിക്കും. ആണല്ലേ. ഇത് സന്താനകരണി. ഇതെന്തിനു ഉപയോഗം? ഇതും ഈ മരുത്വമലയിലുള്ളതാണ്, വേറെ എങ്ങനെയും കണ്ടിട്ടില്ല.